മറ്റു വാർത്തകളിലേക്ക്. കോഴിക്കോട് പേരാമ്പ്ര കൂത്താളി പഞ്ചായത്തിൽ നാലു പേരെ ആക്രമിച്ച തെരുവുനായിയെ ഒടുവിൽ നാട്ടുകാർ ചേർന്ന് പിടികൂടി. ഈ തെരുവുനായിയുടെ അക്രമം ഭയന്ന് പഞ്ചായത്തിലെ 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയിരുന്നു. തുടർച്ചയായ 2 ദിവസവും നാട്ടുകാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് നായിയെ പിടികൂടാൻ സാധിച്ചത്. കോഴിക്കോട് നിന്നും റിയാസ് കെഎംആർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. സംസ്ഥാനത്ത് ഉടനീളം തെരുവുനായ അക്രമങ്ങളും തെരുവുനായ ഭീഷണിയും നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പലപ്പോഴും തെരുവുനായ കുട്ടികളെ ഉൾപ്പെടെ ആക്രമിക്കുന്ന ഒരു സാഹചര്യം, ചില കുട്ടികൾ മരണപ്പെടുന്ന സാഹചര്യമെല്ലാം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത്യപൂർവമാണ് ഒരു തെരുവുനായയെ ഭയന്ന്, ആക്രമണം ഭയന്ന് സ്കൂളുകൾക്ക് അവധി നൽകേണ്ടി വന്നു എന്നുള്ളത്. കോഴിക്കോട് പേരാമ്പ്രയിലെ കൂത്താളി പഞ്ചായത്തിലാണ് ഇന്ന് 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് തെരുവുനായ ആക്രമണം ഭയന്ന് അവധി നൽകേണ്ടി വന്ന ഒരു സാഹചര്യമുണ്ടായത്. അതിൻ്റെ പ്രധാനമായ കാരണം ഈ കൂത്താളി 2:06 ഒരു തെരുവുനായ ആക്രമണം നടത്തിയിരുന്നു. ഇന്നലെയായിരുന്നു അങ്ങനെ തെരുവുനായ ആക്രമണം നടത്തിയത്. 2:06 വെളുത്താടൻ വീട്ടിൽ ശാലിനി, പേരാമ്പ്ര സ്വദേശി പ്രസീത, കൂത്തോളി മാങ്ങോട്ടൽ സ്വദേശി കേളപ്പൻ, മറ്റൊരാൾ എന്നിങ്ങനെ 4 പേർക്കായിരുന്നു ഈ തെരുവുനായ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. ഈ തെരുവുനായയെ ഇന്നലെ കണ്ടെത്താനായി നാട്ടുകാർ വലിയൊരളവ് വരെ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ അതിന് സാധിച്ചിരുന്നില്ല. അത് വിഫലമായതിനെ തുടർന്നാണ് പ്രത്യേകിച്ച് പിഞ്ചുകുട്ടികൾ, അംഗനവാടികൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അവരെ ഈ തെരുവുനായ ആക്രമിച്ചേക്കുമെന്ന് ഭയന്നുകൊണ്ട് ഈ പേരാമ്പ്ര കൂത്താളി പഞ്ചായത്തിലെ 6 വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി നൽകിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ തൊഴിലെടുക്കാൻ പോലും ഭയക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ആ ഒരു അവസ്ഥ കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവരുടെ തൊഴിൽ പോലും ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഇന്ന് ഉപജീവനത്തിന് പോകാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഈ തെരുവുനായ ആക്രമത്തെ കൊണ്ട് തുടർന്നുണ്ടായി. എന്തായാലും വൈകുന്നേരത്തോടുകൂടി പന്തിരിക്കരയ്ക്കടുത്ത് കോക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്ത് സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിൽ വെച്ച് ഈ തെരുവുനായയെ പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ കാര്യമാണ്. പൊതുജനങ്ങളാണ് ഈ നായയെ പിടികൂടിയത്. കയറുകൊണ്ട് വടമുണ്ടാക്കി കുടുക്കിട്ട് ഇവർ നായയെ പിടികൂടുകയായിരുന്നു. അതായത് ഈ നായയെ ഇനിയിപ്പോൾ, അതായത് നാട്ടുകാർക്ക് പിടികൂടാൻ സാധിച്ചു എന്നുള്ളത് ഏറെ ആശ്വാസകരമായ വാർത്തയാണ്. അപ്പോഴും തെരുവുനായ ആക്രമണം ഈ പഞ്ചായത്തുകളിൽ ഉൾപ്പെടെ കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ രൂക്ഷമാണ്. തെരുവുനായ്ക്കളുടെ ശല്യവും വർദ്ധിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവയെ നിയന്ത്രിക്കാൻ അധികൃതരുടെ ഭാഗത്തു നിന്നും ശക്തമായ ഒരു ഇടപെടൽ, ഗൗരവകരമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണമെന്നാണ് പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നത്.